ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം പാലക്കാട് തന്നെയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പാലക്കാട്, പിന്നെ കുറച്ച് നമുക്ക് ചരിത്രം പഠിക്കാൻ. പാലക്കാടിന്റെ പേര് വന്ന വഴി അതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, പാലക്കാട് ഒരു കാലത്ത് നാട്ടുരാജ്യന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പാലക്കാട്ടുശ്ശേരി എന്നറിയപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പാലക്കാട്ടുശ്ശേരി ലോപിച്ചാണ് പാലക്കാട് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. പണ്ട് നമ്മുടെ ജില്ലയെ സാർവത്രികമായി കാണുന്ന പാലമരത്തിൽ നിന്നാണ് ഈ പേര്. പാലമരം, പാലമരത്തിൻ്റെ കാട് എന്ന പേരിൽ നിന്നാണ് ഈ പാലക്കാട് ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ രസകരമായ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് ജൈന മതക്ഷേത്രം ഉണ്ട്. ജൈന ക്ഷേത്രം കേട്ടിട്ടുണ്ട്, ജൈൻ ടെമ്പിൾ. ഈ ജൈന മതക്കാരുടെ ഭാഷയാണ് പാലി. ആ പാലി എന്ന ഭാഷയിൽ നിന്നാണ് പാലക്കാട് ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് പാലക്കാടിനെ പറ്റിയിട്ട് പറയുന്നത്. പാലക്കാട് അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് കേരള എന്നറിയപ്പെടുന്നുണ്ട്, കേരളത്തിലേക്കുള്ള കവാടം എന്ന്. അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, മുംബൈ, മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ കേരളത്തേക്കുള്ള കവാടം എന്നറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാടൻ ചുരത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മളെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പാലക്കാടൻ ചുരം, ഇത് ഏകദേശം 24 മുതൽ 30 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. പാലക്കാടൻ ചുരത്തിൻ്റെ തെക്ക് ഭാഗം ആനമല മലനിരകളാണ്. ആനമല കേട്ടിട്ടുണ്ടല്ലോ, പറമ്പിക്കുളം ആനമല എന്നൊക്കെ. അതേപോലെ തന്നെ അതിൻ്റെ വടക്ക് വശം സ്ഥിതി ചെയ്യുന്നത് ഊട്ടി മലനിരകൾ, അതായത് നീലഗിരി മലനിരകൾ. അതായത് ഊട്ടിയെ ബോർഡർ ചെയ്യുന്ന നീലഗിരി മലയുടെയും ആനമലയുടെയും ഇടയിൽ കിടക്കുന്ന പ്രദേശമാണ് ഈ പാലക്കാടൻ ചുരം. ആ ഒരു ചുരത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് നമുക്ക് പാലക്കാടിനെ ഗേറ്റ് വേ ഓഫ് കേരള എന്ന് പേര് വന്നത്. പാലക്കാടിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത ഞാൻ പറയട്ടെ, നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. അതെ, പാലക്കാട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ജില്ല. അതോടൊപ്പം ഏറ്റവും അധികം ഡാമുകൾ ഉള്ള ജില്ലയിൽ രണ്ടാം സ്ഥാനം പാലക്കാടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒന്നാം സ്ഥാനം കൈയാളുന്ന ഇടുക്കി 20 ഡാമുകളുമായി നിൽക്കുമ്പോൾ പാലക്കാട് രണ്ടാം സ്ഥാനം എത്ര എണ്ണത്തിലാണ്? 14 ഡാമുകളാണ് നമ്മുടെ പാലക്കാടിലുള്ളത്. നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് മലമ്പുഴ ഡാമാണ് അല്ലേ. പക്ഷെ ഏറ്റവും അധികം വെള്ളം ഉൾക്കൊള്ളുന്ന ഡാം പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം വോളിയം കൊണ്ട് പറമ്പിക്കുളത്തിനാണ് ആ സ്ഥാനം. പറമ്പിക്കുളത്തിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. സ്ഥലം ആരുടെയാ? സ്ഥലം നമ്മുടെയും ഭരണം തമിഴ്നാട്. തമിഴ്നാടിൻ്റെ പണ്ട് നമ്മുടെ ഭരണാധികാരികൾ ചെയ്തൊരു വലിയ വിഡിത്തമായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ ചുരുങ്ങിയ വിലക്ക്, ചുളുവിൽ അവര് പറമ്പിക്കുളത്തിൻ്റെ വെള്ളം കൊണ്ടുപോകുന്നു. അതോടൊപ്പം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് മുഴുവൻ അവർ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. നമ്മൾക്കതിൽ നിന്നും ഒരു യൂണിറ്റ് കറണ്ട് കൂടെ വെറുതെ ആരും തരുന്നില്ല. അതൊരു ദയനീയമായ ഒരവസ്ഥയാണ്. ആളിയാർ പറമ്പിക്കുളം പദ്ധതി അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ട് കാണും അല്ലേ. പറമ്പിക്കുളത്തിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. ലോകത്തിൽ തന്നെ ആദ്യ 10 ഡാമുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എംബാർക്ക്മെൻറ്റ് ഡാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഡാമുകളിൽ, എംബാർക്ക്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പ്രകൃതിയാലുള്ള വസ്തുക്കളാൽ ഉണ്ടാക്കിയ ഡാം എന്നാണ് എംബാർക്ക്മെൻറ്റ് ഡാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ആദ്യ 10 നിൽക്കുന്ന ഒരു ഡാമാണ് നമ്മുടെ പറമ്പിക്കുളം. പറമ്പിക്കുളത്തിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലേക്കുള്ള എല്ലാ ഡാമുകളിലും നമുക്ക് നേരിട്ട് പ്രവേശിക്കാൻ പറ്റും, പറമ്പിക്കുളത്തിലേക്ക് അത് പറ്റില്ല. കാരണം എന്താ, അതിലേക്കുള്ള പ്രധാന പാത കടന്നു പോകുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. നമ്മൾക്ക് കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് വഴിയേ നമുക്ക് പറമ്പിക്കുളത്തേക്ക് വരാൻ പറ്റുകയുള്ളൂ. നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് കോട്ട, കോട്ടമൈതാനം. പാലക്കാട് കോട്ടമൈതാനത്ത് പോയി ഇരിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. വല്ലപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് എപ്പോഴേലും ഒന്നൊരു ഓണമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മലമ്പുഴ ഡാം എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുന്ന പോലെ തന്നെ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ട അല്ലേ. ഈ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ട സന്ദർശിക്കാത്ത ആളുകൾ തുലോം കുറവായിരിക്കും. കോട്ടയോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത് അല്ലേ, ഹനുമാൻ ക്ഷേത്രം, വടമാല ചാർത്തുന്ന ഹനുമാൻ ക്ഷേത്രം. അത് നല്ല രസമാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയൊരു സ്ഥലത്ത് ഇഷ്ടം പോലെ ആളുകൾ ഡെയിലി വന്ന് പോകുന്നുണ്ട്. വടമാലയാണ് അവിടുത്തെ പ്രധാന വഴിപാട്. അപ്പോൾ ഈ ടിപ്പുവിൻ്റെ കോട്ട
ഇത് എങ്ങനെ വന്നു എപ്പോ വന്നു പാലക്കാട് അച്ഛൻ നമ്മുടെ പാലക്കാടിന്റെ നാട്ടുരാജാവായിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പു പണി കഴിപ്പിച്ച കോട്ടയാണ് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവായിരുന്ന സാമൂതിരി ആ രാജവംശം അല്ലേ സാമൂതിരി ഈ സാമൂതിരിയുടെ ആശ്രിതനായിരുന്നു അത്രേ ഈ പാലക്കാട് രാജാവ് അതെ പാലക്കാട് അച്ഛൻ ഈ ആശ്രിതായിരുന്ന പാലക്കാട് അച്ഛൻ കുറേ കാലത്തിന് ശേഷം സ്വതന്ത്ര ഭരണാധികാരിയാകാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം സ്വതന്ത്രനായി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു പേടി പിടിച്ചു വേറൊന്നുമല്ല പേടി സാമൂതിരിയുടെ ആശ്രിതനായിരുന്ന ഞാൻ സ്വന്തമായി ഭരിച്ചു തുടങ്ങി അപ്പൊ സാമൂതിരി വെറുതെ ഇരിക്കുവോ ഇല്ല സാമൂതിരി എന്ത് ചെയ്യും സാമൂതിരി ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് സാമൂതിരിയുടെ ഈ പിടിച്ചടക്കിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് പാലക്കാട് അച്ഛൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു മൈസൂരിലെ സുൽത്താൻമാരുണ്ട് ഹൈദരാലി ആ സമയത്ത് പാലക്കാട് അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകളെ അങ്ങോട്ട് വിട്ടു ഹൈദരാലിയുടെ അടുത്തോട്ട് വിട്ട് പറഞ്ഞു ഹൈദരാലി ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം ഞങ്ങളെ സാമൂതിരി ആക്രമിക്കുക എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം അപ്പം സാമൂതിരിയിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി നമ്മൾ ഹൈദരാലിയുടെ അടുത്ത് പോയി ഹൈദരാലി വളരെ തന്ത്രശാലിയാണ് അപ്പോൾ അവർ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തു കുറേ അവരുടെ പട്ടാളക്കാരും എല്ലാമായിട്ട് വന്നു വയനാടൻ ചുരം വഴി വന്നു എന്നാണ് പറയുന്നത് കേരളത്തിലോട്ട് വന്നു വന്ന് അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അറബിക്കടൽ വരെ അവർ പിടിച്ചെടുത്തു അറബിക്കടലിൻ്റെ പ്രദേശം വരെ അവർ പിടിച്ചെടുത്തു അങ്ങനെ സാമൂതിരിയുടെ സ്ഥലം മുഴുവൻ അവർ കൈക്കലാക്കി അത് കഴിഞ്ഞു വെറുതെ ഇരിക്കുക വെറുതെ ഇരുന്ന ആളിനെ നമ്മളീ പറയില്ലേ ഈ ഇപ്പോൾ കൊറോണ കാലത്ത് നമ്മൾ പറയുന്ന കൊറോണയെ നമ്മൾ തേടി പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ തേടിപ്പിടിച്ചതാണ് ഹൈദരാലി ഹൈദരാലി എന്ത് ചെയ്തു പയ്യെ പയ്യെ പാലക്കാട് അച്ഛനെ സൈഡാക്കി പാലക്കാട് ഭരണം പിടിച്ചെടുത്തു ഹൈദരാലി അങ്ങനെ പാലക്കാട് പിടിച്ചെടുത്തതിന് ശേഷം അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്ന 1757 അതിനുശേഷം പാലക്കാടൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം ഹൈദരാലി 1766 പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഹൈദരാലി ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ അവരാണ് കുറേ കാലം അവർ ഭരിച്ചു പക്ഷെ അതിനിടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു 1766 നിർമ്മിച്ച ആ കോട്ട ഏകദേശം 1790 കാലഘട്ടം വരെ ഹൈദരാലി അതായത് മൈസൂര് സുൽത്താൻമാരും അതോടൊപ്പം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഏകദേശം നമുക്ക് പറയാം പാമ്പും കോണിയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 അധികാരം പിടിച്ചെടുത്തു ഈ നമ്മൾ പറയില്ല പുതുകാലി വെട്ടി പിടിച്ചെടുത്തു വീണ്ടും പോയി വീണ്ടും പോയി അപ്പോൾ അങ്ങനെ പരസ്പരം 1790 വരെ ഇവരുടെ കയ്യിലായിരുന്നു ഈ പാലക്കാട് കോട്ടയിലെ ഈ പാലക്കാട്ടിലെ ഭരണവും ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം.